തന്നെ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഗൗരവമായി പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവനു മക്കയിൽ ജീവിച്ചു, അബൂജഹൽ മക്കയിൽ ജീവിച്ചു, അബൂലഹബ് മക്കയിൽ ജീവിച്ചു, അവിടെ തന്നെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ജീവിച്ചത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ജീവിച്ചത്. അതിൽ നല്ല ആളുകളൊക്കെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ഒരു സ്വർഗാവകാശികളായി തീരുകയും ചെയ്തു. നബിയിൽ നിന്ന് തന്നെയാണ് അബൂജഹൽ ഇസ്ലാമിനെ കേട്ടത്, അബൂ സുഫിയാനും തുടക്കത്തിൽ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട എല്ലാവർക്കും ഹിദായത്ത് കിട്ടിയോ? അത് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ അറിയാം. ഒരു മാത്സ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരേ എഫർട്ടാണ് 40 കുട്ടികളുടെ കാര്യത്തിലും അയാൾ എടുക്കുന്നത്. എ സ്ക്വയർ എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന മാത്തമാറ്റിക്സിന്റെ തിയറി അയാൾ പഠിപ്പിച്ചതിന് അയാൾ ഉപയോഗിച്ച 40 ആളോടും ഒരേ എനർജി. പക്ഷെ ഒരാൾ റാങ്ക് നേടി കണക്കിലെ ഏറ്റവും നല്ല അധ്യാപകനായി തീരുന്നു. പിന്നീട് ഒന്നും തിരിയാത്തവരായി കുറെ ആളുകൾ തോറ്റ് പരാജയപ്പെട്ടു പോകുന്നു. അധ്യാപകനിൽ കുറ്റമില്ല, കേട്ടത് ഒരേ അധ്യാപകനിൽ നിന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഗൗരവമായല്ലാതെ ഒരിക്കലും ഒരു പ്രസംഗത്തെ അഭിമുഖീകരിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. കാരണം വളരെ ചെറുപ്പത്തിൽ ഞാൻ എനിക്ക് സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ ലോകത്തൊരു പക്ഷെ ഏറ്റവും കൊതിച്ച ഒരാൾ ഞാനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിരുന്നു. എനിക്ക് അതിന് അവസരം കിട്ടിയിട്ടില്ല. അക്കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ആളുകൾ അതിലേക്ക് ഇടിച്ച് ഇഞ്ചി പരിവാക്കിയിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനൊരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയുന്നു, അഷ്റഫുല്ലാഹിനെയും അതുപോലെ യാസർബിൻ ഹംസയൊക്കെ കിട്ടിയിട്ട് അവരെ മാക്സിമം ഉപയോഗപ്പെടുത്താത്തവർ ഹതഭാഗ്യവന്മാരാണ് ഈ നാട്ടിൽ വന്നിട്ട് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവർക്ക് വിനയവും കൂടുതൽ ഇൽമും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഒരു കാര്യം വളരെ ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിലൊരു കാര്യം പറയുന്നു, നബിയെ അവർ കണ്ണുരുട്ടി താങ്കളിലേക്ക് ശ്രദ്ധിക്കുന്നത് കണ്ടാൽ താങ്കൾ വിചാരിക്കും അവർ നന്നായിട്ട് ഗ്രഹിക്കുന്നുണ്ട്, നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്ന വസ്തുത അങ്ങനെ അല്ലത് നബിയെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാകരുത്. നമ്മൾ ആ കൂട്ടത്തിൽ ഒരിക്കലും ആകാൻ പാടില്ല. നമ്മളൊരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ നിയ്യത്ത് തന്നെ എന്തായിരിക്കണം? പടച്ചോനെ, ഏതെങ്കിലും വിധേയനുള്ള ഒരു അറിവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന് ഈ മദീനയിൽ നിന്ന് നാട്ടിലേക്കാണ് യാത്ര പോകുന്നതിനു സാധിക്കണം എന്നുള്ളത് തന്നെയായിരിക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് അതിൻ്റെ പ്രതിഫലവും നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാവും. ആ മാറ്റമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്തൊരു വിഷയം അവതരിപ്പിക്കുന്നതിനും, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് യാസർമൂലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകം, റസൂൽ സല്ലല്ലാഹു അലൈഹി മസ്ജിദ് നബവിയിൽ ഇരുന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഖുർആൻ ഇങ്ങനെ വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബി സിദ്നി ഇൽമ, സൂറത്ത് ത്വാഹയിലെ 114-ാമത് റസൂലിനോട് പറയണ, നബിയെ ഇൽമ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നമ്മളോട്. അല്ലാതെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണേ, അധികാരം വർദ്ധിപ്പിച്ചു തരണേ, സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരണേ, ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്നൊന്നും പ്രത്യേകമായി, എല്ലാം അതിൽ അന്തർലീനമാണ്, നന്മകളെല്ലാം. എന്നാൽ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അറിവുള്ളവർക്ക് പദവികൾ ഉയർത്തുന്നു എന്നും വല്ലദീന ഊത്തുല്ലിൽ മദറജാത്തിൻ, സൂറത്ത് മുജാദല 58-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. അറിവുള്ളവർക്ക് പദവികൾ ഉയർത്തിയിരിക്കുന്നു. അറിവിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അറിവാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. അറിവില്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല, അറിവില്ലെങ്കിൽ ലോകത്തിന് സമാധാനമില്ല. അറിവുള്ളവരാണ് ലോകത്തെ ശരിക്കും സമാധാനത്തിൽ പിടിച്ചു നിർത്തുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ വചനത്തിൽ പറഞ്ഞു, തീർത്തു പറഞ്ഞിരിക്കുന്നു, അവിടെ മനുഷ്യന്റെ വൈവിധ്യതകളിൽ, പർവ്വതങ്ങളുടെ വൈവിധ്യതകളിൽ, അള്ളാഹു സൃഷ്ടിച്ച ചെടികളിലെയും പക്ഷികളിലെയും എല്ലാ വൈവിധ്യങ്ങളും ഖുർആൻ പറയുന്നുണ്ട്. ആ വൈവിധ്യങ്ങളിലെല്ലാം അഗാധമായി ചിന്തിക്കാനും എന്നാണ് പറയുന്നത്. കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹനെ ഭയപ്പെടുക അറിവുള്ളവരാണെന്നാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അറിയുക അല്ലല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്. അവിടെ
അറിവ് എന്ന് പറയും നേരത്തെ കുൽഹാദിഹി സബീലി അദൂ ഇലല്ലാ അലാ ബസീറത്തിൻ എന്ന് പറഞ്ഞല്ലോ, സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ വചനമാണ്, 12-ാം അധ്യായത്തിലെ 108-ാമത്തെ വചനമാണ് ഫൈസി നിങ്ങൾ ഉദ്ധരിച്ച് വിശദീകരിച്ചു തന്നത്. അവിടെയൊക്കെ അറിവാണ് വളരെ പ്രധാനം. ആ അറിവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അറിവില്ലായ്മ പലതും വരുത്തു നമുക്കിടയിൽ, വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും. ഒരു കാര്യം പെർഫെക്റ്റായി ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം അപകടം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച്, കുറേ കാര്യങ്ങൾ പുതിയായിട്ട് കാണുന്നുണ്ടല്ലോ, വിരൽ ചലിപ്പിക്കുന്നത് കാണുന്നുണ്ട്, അതുപോലെ വേറെയും പലത് കൈകുത്തി എഴുന്നേൽക്കുന്നത് കാണുന്നുണ്ട്, പല സംഗതികളും കാണുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതൊക്കെ, പണ്ടൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ വ്യാപാരം നിസ്കരിച്ച കാലത്ത് ഇങ്ങനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ചുരുങ്ങിയ അറിവാണ് മനസ്സിലാക്കി, അത് മാത്രമാണ് അറിവ് എന്ന് നമ്മൾ ഒരാളും വിചാരിക്കരുത്. നമ്മളിപ്പോ എത്ര ബഹുമാനിച്ചു ഒരു പണ്ഡിതനെ സംബന്ധിച്ച് പറഞ്ഞാലും അയാളുടെ അറിവിനൊക്കെ പരിധി ഉണ്ടാവും. ഒമാ ഊച്ചീത്തുൽ മിനല്ലിൽമീല്ല കലീല, സൂറ 17-ാം അധ്യായത്തിലെ 85-ാമത്തെ വചനം. വളരെ ചുരുങ്ങിയ അറിവ്, അതായത് ലോകത്ത് ഏറ്റവും അറിവ് നേടിയ മനുഷ്യനെ സംബന്ധിച്ച് ആ പദം പറയാം. സത്യത്തിൽ ലോകത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം ലോകത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഏതൊരു സംഗതിയെ കുറിച്ചും നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇന്ന് സർ ഐസക് ന്യൂട്ടൻ, ഒരു സയൻസ് പറയാം ഞാൻ, സർ ഐസക് ന്യൂട്ടൻ എന്ന് വന്നാൽ അയാൾ പൊട്ടനെയാണെന്ന് അയാൾ ചിലപ്പം വിചാരിക്കുകയുള്ളൂ. ഇന്നത്തെ ശാസ്ത്ര അറിവുകളെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അയാളുടെ അറിവൊന്നും ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ഇന്ന് അന്ന് അദ്ദേഹത്തിന് മനസ്സിലാവില്ല, കാരണം അന്ന് അദ്ദേഹം അറിവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എല്ലാവരും പ്രശംസിക്കപ്പെട്ട ശാസ്ത്രകാരനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന ജൂതൻ എന്ന് തിരിച്ചു വന്നാൽ അയാൾ മനസ്സിലാക്കി ഞാനൊരു പൊട്ടനാണ് എന്ന് പറഞ്ഞാൽ എന്താ, അയാൾക്ക് അന്നത്തെ കാലത്ത് അയാൾ ഏറ്റവും ഫേമസ് ആണ്. പക്ഷെ എന്നല്ല ഞാൻ പറയുന്നത്, അറിവുകൾ എന്ന് പറയുന്നത് ലോകത്ത് 100 പുസ്തകങ്ങളിൽ ചെതറിക്കിടന്ന അറിവ്, അതിലൊരു പുസ്തകം വായിച്ച ആളുകൾക്ക് ആ പുസ്തകത്തിൽ അറിവേ അറിയൂ. ആ 100 പുസ്തകം വായിച്ച ആളോ, അത് വളരെ പ്രധാനമാണ്. 500 പുസ്തകം വായിച്ച ആളോ, ഒരേ വിഷയത്തിൽ തന്നെ എഴുതിയ 500 കാഴ്ചപ്പാടുകൾ വായിച്ച ഒരാളോ, അതിന് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അറിവിന്റെ ലോകത്തേക്കുള്ള യാത്ര ശരിക്കുണ്ടല്ലോ. നമ്മുടെ സബ്ജക്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിമർശനങ്ങളെ അതിജയിച്ച ഇസ്ലാം. ഇസ്ലാം എല്ലാ വിമർശനങ്ങളെയും അതിജയിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഇസ്ലാം സമഗ്രമായി നമ്മൾ പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ വിമർശനം എന്താണ് എന്നെങ്കിലും നമ്മൾ ചെവി കൊടുക്കണം. 1000-1000 വിമർശനങ്ങളുണ്ട് ഇസ്ലാമിനെ കുറിച്ച്. അതിലെന്നും ലോകത്ത് എല്ലാവരും ഉന്നയിച്ച കുറേ വിമർശനങ്ങളുണ്ട്. അത് നമുക്ക് എണ്ണി നോക്കിയ ഒരു 100-ൻ്റെ ഉള്ളിൽപ്പെടുത്ത 1000-ക്കണക്കിനുണ്ട്. ഏറ്റവും പ്രധാനമായ നമ്മളൊരു 100 എണ്ണമായിട്ട് സെലക്ട് ചെയ്താൽ ആ 100-നെക്കുറിച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ ലളിതമായ ഉദാഹരണം പറയാം. ചില വിഷയങ്ങൾ നമ്മൾ പുറത്തുനിന്ന് പഠിക്കുമ്പോണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഞാനൊരിക്കലും ഒരു ട്രെയിനി യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കോഴിക്കോട് നിന്ന് കയറി ഇങ്ങനെ, എൻ്റെ മുമ്പിൽ യൂണിഫോമിൽ 2 പോലീസുകാരുണ്ട്. വളരെ സുപ്രധാനമായ എന്തോ ഒരു യാത്രയായിട്ടാണ് എനിക്ക് അവരെ കുറിച്ച് തോന്നിയത്. തിരൂരെത്തിയപ്പോൾ അവരുടെയൊക്കെ മേലുദ്യോഗസ്ഥനായ ഒരാൾ സാധാ ഡ്രസ്സിൽ അയാൾ കയറിയപ്പോൾ ഒരു സെലൂട്ടൊക്കെ അടിച്ച് അയാൾ എൻ്റെ നേരെ മുമ്പിലിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു താടിയൊക്കെ വെച്ച മനുഷ്യൻ ഒരു പുസ്തകമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഒരു ജുബയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം അയാൾ ഒരു അസഹ്യത എൻ്റെ ഇരുത്തത്തിലും കാര്യത്തിലും എന്നെ നോക്കി അയാൾ കാണിക്കുന്നുണ്ട്. അപ്പം തിരൂര് വിട്ട് കഴിഞ്ഞതിന് ശേഷം അയാൾ ഈ പോലീസുകാരോട് പറയാണ്, മലപ്പുറം ജില്ലയിലേക്ക് ട്രെയിൻ എത്തിയ ഭയങ്കര തിരക്കാണ്. അയാൾ എന്നെ കുത്തിയിട്ട് ഇന്നെന്ന് വേദനിപ്പിച്ച് പറയാണ്, മലപ്പുറം ജില്ലയിലേക്ക് ട്രെയിൻ കടന്നാൽ ഭയങ്കര ജനമാണ്, ഭയങ്കര തിരക്കാണ്, കാരണം ഇവിടെ മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ, കൂടുതൽ കല്യാണം കഴിക്കാതുകൊണ്ട് കൂടുതൽ കുട്ടികളുണ്ടാവും. അപ്പം എന്നെ ഒന്ന് ഓക്കെ, ഞാൻ ആ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അവിടെ വെച്ചിട്ട്, സാർ ഒരു ചോദ്യം ചോദിക്കാണ്ട്, 16,800 ഭാര്യമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ എന്നാ പറയുന്നത്, 124,000 കുട്ടികളുണ്ടായിരുന്നു, ഇന്ത്യയിലെ മുഴുവൻ ട്രെയിൻ ഇട്ടാലും ഭയങ്കര തിരക്കായിരിക്കില്ല സാർ, ട്രെയിൻ അഡീഷണൽ ഉണ്ടാക്കേണ്ടി വരുമല്ലോ എന്ന് ചോദിച്ചാൽ. ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ, സത്യത്തിൽ അയാൾ എറണാകുളം ഇറങ്ങേണ്ട മനുഷ്യനാണ്, ഷൊർണൂർ ഇറങ്ങി, പിന്നെ അയാൾക്ക് ഇന്ന് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു, കൈകേയി കൗസല്യ സുമിത്ര. ഞാൻ അന്നാ മനസ്സിലാക്കി ആ അറിവ് എനിക്ക് അയാളെ തകർത്ത് തരിപ്പണാക്കാൻ കഴിഞ്ഞു. അയാളെ കൂടെ ഇരുന്ന പോലീസുകാരൊന്നും പിന്നെ മിണ്ടിയിട്ടില്ല, ചായയും കുടിച്ചിട്ടില്ല, ചോറും കുടിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മളൊരു സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓൻ തലയും താത്തി അങ്ങനെ കുത്തിരിക്കോനെ, അതിന് മറുപടി ഒന്നും പറയില്ല, പിന്നെ മൂപ്പര അടിച്ച് കയറിക്കോളും, പല ഡയലോഗ് അങ്ങനെയാണല്ലോ ഇന്നത്തെ ലോകം. ഞാൻ പറയുന്നത്, ആ ഒരു അറിവ് അത് അയാളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിനോട് കൂടെ സഹോദരങ്ങളെ അയാളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ച് പോയി. ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മതം,
അല്ലാഹുവിൻ്റെ സൃഷ്ടികളാൽ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? അല്ല നൽകിയ നാവ് കൊണ്ടാണ് അല്ലാന്റെ മതത്തെ വിമർശിക്കുന്നത്. അല്ല നൽകിയ തൂലികാ വൈഭവം കൊണ്ടാണ് അല്ലാന്റെ മതത്തെ വിമർശിക്കപ്പെടുന്നത്. വിമർശനങ്ങൾ ഒരുപാടുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ നോൺ മുസ്ലിമീങ്ങൾ ഒന്നുമില്ല ഈ സദസ്സിൽ. ഞാൻ മെനയാന്ന്, സത്യം മെനയാന്ന്, ഞാൻ ജിദ്ദയിൽ വന്നിട്ട് അന്ന് ആ സമയത്ത് തന്നെ അന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം അമുസ്ലിങ്ങൾക്കാണ് അവിടെ പ്രോഗ്രാം. ഒരു 8-ലധികം പ്രോഗ്രാം അമുസ്ലിങ്ങൾക്ക് വേണ്ടി സൗദിയിൽ ഇപ്പം വന്നിട്ട് 2 ആഴ്ചകളുള്ളിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. സുബാനല്ല, ഞാനിത് അനുഭവം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനാണ്. ഈ അനുഭവം പറയുന്നത് വേറൊരു ഉദ്ദേശമില്ല, അള്ളാഹു കാക്കട്ടെ. ഞാൻ പറയുന്നത്, ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരാള്, രാജീവ് എന്നിട്ട് ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അയാളുടെ 2 ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, വല്ലാത്തൊരു പിന്നെ അനുഭവമാണ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇതാണല്ലേ ഇസ്ലാം. എന്നിട്ട് അയാൾ എന്നോട് പറയാണ്, 3 നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ 3 വിഷയങ്ങൾ എല്ലാം എനിക്ക് ഹെർട്ട് ചെയ്തു, പക്ഷെ 3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ പിടിച്ച് കുലുക്കി തകർത്ത് ചരിപ്പണാക്കിയിട്ടുണ്ട് എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ആ 3 പോയിന്റ്? അപ്പം അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു. ഈ അനുഭവം എനിക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടായി, പല സ്ഥലങ്ങളിലും, സൗദിയിലെ പല സ്ഥലങ്ങളിലും. അതൊക്കെ പുതുതായിട്ട് കേൾക്കുന്നവരാണ് ഈ സംസാരങ്ങളെല്ലാം. അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ നമുക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ ശക്തമായ വായന. നോക്ക്, ലോകത്ത് ഒരു ഗ്രന്ഥവും, ലോകത്തൊരു ഗ്രന്ഥവും വായിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എത്ര ഗ്രന്ഥങ്ങൾ ലോകത്ത് മതഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട്? എത്ര വായിക്കുക? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടിനാഥന്റെ നാമത്തിൽ വായിക്കുക. അങ്ങനെ പറയുന്നൊരു ഗ്രന്ഥം, എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും, എവിടെ വായന പ്രോജ്വലമായി തീരുന്നുവോ അവിടെ സമ്പന്നമായ ഒരു സംസ്കാരം രൂപപ്പെടും. സ്പെയിനിലെ മുസ്ലിങ്ങൾ, വായനയുടെ വലിയ ലോകമായിരുന്നു സ്പെയിൻ. അവിടത്തെ ലൈബ്രറികൾ എന്ന് പറയുന്നത്, ഞാനിക്കറിയാം, ഇതിന്റെ 39 ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദീനയിൽ വന്നപ്പോ, മദീന പള്ളിയിൽ ഒരു ലൈബ്രറി ഉണ്ട്, മദീന പള്ളിയുടെ ഉള്ളിൽ, ആ ലൈബ്രറിയിലെ ഗ്രന്ഥം കാണാൻ വേണ്ടിയിട്ട് വെറുതെ സുഹൃത്തുക്കളുടെ കൂടെ കയറിയ ഒരു 50 തലമുറ അള്ളാഹു നമുക്ക് ആയുസ് തന്നാലും വായിച്ചാ തീരാത്ത ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. സത്യത്തിൽ ഇസ്ലാമിൽ മാത്രമാണ് അത്ഭുതം. ഒരക്ഷരത്തെ കുറിച്ച് പോലും അത്ഭുതങ്ങളാണ് ഇസ്ലാമിൽ, അത്രമേൽ എഴുതപ്പെട്ടിരിക്കുന്നു. എത്ര ജന്മം അള്ളാഹു നമുക്ക് നൽകിയാലും, അല്ലെ, എത്ര ആയുസ് അള്ളാഹു നമുക്ക് നൽകിയാലും, നമ്മുടെ അവസാനം പഠിക്കുന്ന ഒരു വാക്ക് അവസാനത്തതല്ല, അതൊക്കെ ഇൽമിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ്. എത്ര വായിച്ചാലും എത്ര കേട്ടാലും ഓരോ കാര്യങ്ങൾ ഓരോ പുതിയ പുതിയ അനുഭവങ്ങളായിട്ടാണ്. അപ്പൊ ഞാൻ പിന്നെ ഖമീസ് മിഷയത്തിൽ ചെന്നു, അവിടെ എൻ്റെ ഒരു സുഹൃത്താണ്, എന്നെ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ ഒരു അനിയന്റെ പ്രായമുള്ള ഒരു ദായിയാണ്. അപ്പോൾ ആ ദായി കുറച്ച് സമയം മുമ്പർക്ക് സംസാരിക്കാനുണ്ടായി. അപ്പൊ ആ സംസാരം ശരിക്കും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം അവര് വേറെ ഒരു ഓളത്തിലും താളത്തിലും വന്നങ്ങനെ ഇരുന്നു വരികയാണ്. പക്ഷേ അവിടെ ഇരുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കി എപ്പോഴും നോക്കുകയെന്ന് വെച്ചാൽ ആരൊരാശംസ പറഞ്ഞാൽ പോലും അതിൽ എന്താണുള്ളത്, നമുക്കൊന്നെടുത്ത് അതിനൊന്ന് വികസിപ്പിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ്. അതിൽ ഞാൻ അത്ഭുതത്തോട് ഞാൻ തുറന്നു പറയാം നിങ്ങളോട്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്ത് മുഖിന അദാബന്നാണെന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ആര മുസ്ലിങ്ങൾക്കിടയിലുള്ളത്, അല്ലേ? നിങ്ങൾക്കറിയാം, ആ ഹിജ്റ ഇസ്മായിൽ കഴിഞ്ഞ് നമ്മൾ അജറുൽ അസ്വദ് വരെ ഇത് മാത്രം വേർക്കുന്നവരാണ് നമ്മൾ. അവിടെ നമ്മൾ അങ്ങനെ റബ്ബന ആതിന, ഐ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ നല്ലത് തരണേ എന്നതുകൊണ്ട് നമ്മളൊക്കെ ഇത്രയും കാലം വിചാരിച്ചെന്താ. ഞാനൊരു മഹാ തഫ്സീറിൽ ഒരു ഉദ്ധരണി എൻ്റെ അനുജന്റെ പ്രായമുള്ള പയ്യൻ ഉദ്ധരിച്ചപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. അതിലെന്താ, അവിടുത്തെ ഹസനത്ത് എന്ന് പറയുന്നത് പഠിച്ചോനെ, എനിക്ക് ദുനിയാവിൽ നാഫിയായ ഇൽമുത എന്നാണ് അത്രേ ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിവ് തരണേ എന്നാണ് ആ പറയുന്നത്. ദുനിയാവിലും നല്ലത് കൊണ്ടാ, ആഖിറത്തിലും നല്ലത് കൊണ്ടാ എന്ന, ദുനിയാവിൽ നല്ലത് കൊണ്ടാ വെച്ചാൽ നല്ല കാറും നല്ലൊരു ബംഗ്ലാവും നല്ല ഡ്രസ്സും ഒക്കെ കൊണ്ടാ എന്നല്ല, അറിവ് താ പടച്ചോനേ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഉംറക്ക് വന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ആ പ്രാർത്ഥനയുടെ പൊരുളിലെ ഈ വശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉംറ ആദ്യത്തതാണ്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, ഏത് സംഗതികളിലും അഗാധമായി ചിന്തിക്കുന്ന ഒരു തലം മനുഷ്യർക്കുണ്ട്. ആ അഗാധമായ ചിന്തയുടെ തലത്തിലേക്ക് കാര്യങ്ങളെത്തണം. അതിൽ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോടൊന്ന് പറയുന്നത്, നമ്മളുള്ളത് എവിടെയാണ് ലോകത്തിലെ, അതാണ് ആ പ്രയോഗം തന്നെ ഞാൻ പറയുന്നത്, ലോകത്തിലെ അല്ല സൃഷ്ടിച്ച ഇൻസാനിൽ ഏറ്റവും ഉത്തമനായ, ഏറ്റവും ക്വാളിറ്റിയുള്ള മനുഷ്യത്വത്തിന്റെ ഏറ്റവും മൂർത്തമായ ഭാവത്തിൽ ലോകത്താരെങ്കിലും ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ
അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദ് നബവി എന്ന് പറയുന്നത് തമാശയല്ല. അവിടെ അവിടെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ ആ മസ്ജിദ് നബവിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എന്തെന്ത് ചരിത്രങ്ങളാണ് ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിക്കിടക്കുന്നത്, അതെല്ലാം ഇങ്ങനെ ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്പം സാധാരണ ഫമബലൗൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമ എന്ന് ബുർദാബുസിരിയിൽ എനിക്ക് ആ വരി നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ, അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനാണ്, പക്ഷേ അല്ലാഹ് സൃഷ്ടിച്ച പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അതാണ് അള്ളാഹുവിന്റെ റസൂൽ. എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തീരാത്ത അത്ഭുതങ്ങളുടെ ഒരു മഹാസംഭവമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് വാർത്തെടുത്ത മഹാന്മാരായ സഹാബത്ത് നടന്നു നീങ്ങിയ പ്രദേശങ്ങളായിരിക്കാം ഇത്, നമുക്കറിയില്ല. അവരാരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അതിൻ്റെ കറക്റ്റ് വിവരണമൊന്നും നമ്മുടെ കൈകളിൽ ഇല്ല. പക്ഷേ അവരെല്ലാം ഏറ്റവും പരിശുദ്ധരായി ജീവിച്ച് നബിയെ കണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് മാതൃകയായി ആ നബിയിൽ നിന്ന് ദീന് പഠിച്ച് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഉൾക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുത്തഖികളായി ജീവിച്ച ഒരു മഹാ നാട്ടിലെത്തിപ്പെടാൻ ഇനി ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ബഹുമാനനായ അസ്റുമൂലവിയും യാസ്രുബിൻ ഹംസയൊക്കെ ഉൾപ്പെടെയുള്ള ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നവരാലോചിച്ച് നോക്കൂ. കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് അല്ല എന്തേ നമ്മളെ തിരഞ്ഞെടുത്തത്? കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് എന്തേ അല്ലാഹു നമ്മളെ മലയാളികളായി തിരഞ്ഞെടുത്തത്? ഇവിടെ പഠിക്കാനും ഇവിടെ വളരാനും ഇവിടുത്തെ എല്ലാം നമുക്കറിയാം. നമ്മുടെ നാട്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കണ്ണുകൊണ്ട് നിറഞ്ഞു കാണുന്ന ഇപ്പൊ എന്നെ പോലെയൊക്കെ ഉള്ള ഒരാളുകൾക്ക്, കേരളത്തിന്റെ ഓരോ ഇഞ്ചിലും യാത്ര ചെയ്യുന്ന എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ ജീവിക്കുന്നവരെക്കാൾ വൈകാരികമായ അനവധി നിമിഷങ്ങൾ ശിർക്കും കുഫറും ഖുറാഫാത്തും തിന്മയും ഹറാമും കണ്ടിട്ട് ധാർമ്മികമായ രോക്ഷം, അതുകൊണ്ടായിരിക്കാം എന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ആ ധാർമ്മിക രോക്ഷം ചിലപ്പോൾ മദീനയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതത്ര ഗൗരവമായി കൊണ്ടുകൊള്ളണം എന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അറിവ് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ എന്റെ അപ്പാറ്റി എന്ന ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ വാചകത്തിന്റെ പൊരുൾ എന്താണ്? ഉപ്പ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഉപ്പ ഇബ്രാഹിം നബിന്റെ ഉപ്പാക്ക് അല്ലാഹ് കൊടുക്കാത്ത ഹിദായത്ത് അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും മകനും അല്ലാഹ് കൊടുക്കാത്ത ഹിദായത്ത്, ലൂത്ത് നബിയുടെ ഭാര്യക്ക് അല്ലാഹ് കൊടുക്കാത്ത ഹിദായത്ത്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. സൂറത്ത് ഖസസിലെ സൂറത്തുകളെ 28-ാം അധ്യായത്തിലെ 56-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ റസൂലേ, താങ്കളെ ഹുബ് വെച്ചവർക്ക്, താങ്കളെ സ്നേഹിച്ചവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയുടെ മുതാബയെ കുറിച്ചുള്ള പരാമർശം, ഇല്ല നബിയെ അവർക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് സാധിക്കില്ല നബിയെ എന്ന് പറഞ്ഞില്ലേ? അവിടെയാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടും അല്ലാ നബിയുടെ മുതാബക്ക് ഹിദായത്ത് കൊടുത്തില്ലല്ലോ. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കേ, എന്തേ അല്ലാ നമ്മളെ തിരഞ്ഞെടുത്തത്? ഇതിനാ അല്ലാ നമുക്ക് ഹിദായത്ത് നൽകിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ മുഹമ്മദ് റസൂലുള്ള പറയാൻ, അതിന്റെ ആളുകളാകാൻ, അതിന്റെ വാഹകരാകാൻ. അപ്പൊ ചെറിയൊരു ഉത്തരവാദിത്തമാണോ ഇത്? ചെറിയൊരു ഉത്തരവാദിത്തമാണോ? നോക്കൂ, അവർക്ക് ആർക്കും അല്ല നൽകിയിട്ടില്ലാത്ത, വലിയ വലിയ പ്രവാചകന്മാരുടെ കുടുംബങ്ങൾക്ക് അല്ല നൽകിയിട്ടില്ലാത്ത, മുസ്ലിമാവുക എന്നത് നമുക്ക് അല്ലാഹു നൽകിയില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? അത് നൽകിയതിന് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദി എന്താ? പടച്ചവനോടുള്ള നന്ദി എന്താണ്? ആ നന്ദി ഏറ്റവും പ്രകടമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെയുള്ള ബോധം തന്നെയാണ്. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി. ആരാ അല്ല ലോകത്തിന്റെ നാഥൻ അല്ലേ? ലോകത്തിലെ ഏതേത് പരമാണുവിനെയും നിയന്ത്രിക്കുന്ന പടച്ചോന്റെ അടിമ അല്ലേ? സുഹൃത്തുക്കളെ, അത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ഈ കാര്യം ഇന്ന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോയപ്പോ വളരെ അർത്ഥവത്തായ ഒരു കാര്യം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താ? അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിൽ അവർ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് ഭയപ്പാടാണ് നബിയെ. തീർച്ചയായും അവർക്ക് ഭയപ്പാടാണ് നബിയെ. അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. കാരണം അല്ലാഹു തെളിവിറക്കിയിട്ടില്ലാത്തതിൽ പടച്ചൊല്ല പങ്കു ചേർത്തവരാണ് അവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം
അല്ലാഹുവിന്റെ ഏകത്വം ശരിക്കും അംഗീകരിച്ച് ഒരു തരിമ്പും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു മൈന്യൂട്ട് ഒരു മൈക്രോ സെക്കൻഡ് പോലും ശിർക്കിന്റെ അംശം മനസ്സിലുണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരും പ്രവർത്തിച്ചവരും ആണ് നമ്മൾ. അവിടെ നമ്മൾ ആലോചിക്കണം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതൊന്നും കിട്ടാത്ത, ഈ വെളിച്ചമൊന്നും കിട്ടാത്ത ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. അവരെ കുറിച്ച് ഓർക്കുമ്പോ സഹോദരങ്ങളെ, അത്ഭുതകരമായ കാര്യമാണ്, ലക്ഷോപലക്ഷം ആളുകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോ ആ ആളുകൾക്കിടെ അറിവില്ലായ്മ കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ട്, അറിഞ്ഞുകൊണ്ട് വിമർശിക്കുന്നവരുണ്ട്, ശത്രുത വെച്ച് വിമർശിക്കുന്നവരുണ്ട്. ഇതൊക്കെയുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്നായി അറിവുള്ളവരാവുക എന്നാണ്. ഏതേത് കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിന്, ഞാൻ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് ദുബായിൽ പോയപ്പോൾ ഇതുപോലെ, അത് മുസ്ലിങ്ങളുടെ സദസ്സാണ്, ആ സദസ്സിൽ സമ്മേളനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ഈ വലത്തെ കൈ കൊണ്ട് ഗ്ലാസ് പിടിക്കുക എന്നുള്ളത് ഒരു എച്ചിലെ ഏർപ്പാടല്ലേ? ഒരു ചെറിയ സംഗതിയാണ്, അതൊന്നും വിമർശനമാണ്, ഇസ്ലാമിനെതിരെയുള്ള എൻ്റെ വിമർശനമാണ്. വലത്തെ കൈ കൊണ്ട് തന്നെ ആ കറി കൂട്ടിപ്പിടിച്ച് ഇതുകൊണ്ട് പിടിക്കണം എന്നുള്ളതൊരു എച്ചിലെ സംഗതിയല്ലേ എന്നാണ് അവൻ എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഏത് കയ്യാണ് ഉപയോഗിച്ച്? വലത്തെ കൈയാണ് ഉപയോഗിച്ച്. ശരി, പ്ലേറ്റിലേക്ക് നിരന്തരമായി ഇടുന്ന കൈ, പ്ലേറ്റിലേക്ക് നിരന്തരമായി ഇടുന്ന കൈ നിങ്ങൾ വായിലേക്ക് കൊണ്ടുവന്നോ? ചോദിച്ചു. അവർ ഉണ്ട് വായിലേക്ക് കൊണ്ടുവന്ന, നിരന്തരമായി പ്ലേറ്റിലെ ഭക്ഷണത്തിലും അതേ കൈ വായിലും എത്തുന്നുണ്ടോ? ചോദിച്ചു. ഉണ്ട്. ആ വായിലെത്തിയ കൈ വീണ്ടും പ്ലേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു. ഇതിനേക്കാൾ വലിയ ചിത്തരം ഭൂമിയിൽ എന്താ ഉള്ളത്? എന്നാലേ ഗ്ലാസിന്റെ ഉള്ളിൽ കൈയിടുന്നുണ്ടോ? വെള്ളത്തിന്റെ ഉള്ളിൽ ഗ്ലാസിന്റെ പുറത്തല്ലേ കൈ പിടിക്കുന്നത്? നേരത്തെ ചെയ്തതോ നീ ചെയ്തതോ? ചോറിലെ പ്രവേശ കൈയാണ് വായിൽ പ്രവേശിക്കുന്നത്, അതാണ് വീണ്ടും പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വശമുണ്ടല്ലേ. പിന്നെ രണ്ടാമത് ഞാൻ അവനോട് പറഞ്ഞു, കറി കൂട്ടിയ കൈകൊണ്ട് പിടിക്കണം എന്ന് ഹദീസിലില്ല. ഉണ്ടോ കറി കൂട്ടിയ കൈകൊണ്ട് പിടിക്കണം എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഒന്നെങ്കിൽ വെള്ളം ഭക്ഷണത്തിന്റെ മുമ്പ് കുടിക്കുക, അല്ലെ ഭക്ഷണത്തിന് ശേഷം കുടിക്കുക. സൂക്ഷ്മമായി പരിശോധിച്ച് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. വലത്തെ കൈകൊണ്ട് കുടിക്കാനേ പറഞ്ഞുള്ളൂ, കറി കൂട്ടി തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഓനെ പെട്ടെന്ന് തന്നെ അവനത് മനസ്സിലായി, എളുപ്പത്തിൽ ഓന കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴേ ചിന്തിച്ചേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംഗതി, ഏത് ചെറിയ സംഗതി, മോനാ വിമർശനം ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു, മോനെ ക്ലിയറായിട്ട് മനസ്സിലായി ആ കാര്യം, മോനെ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതൊരു ചെറിയ, അവനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വിമർശനമാണ്. ലോകത്ത് വലിയ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്നു ഖുർആനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്. ഇപ്പൊ മാതൃഭൂമിയിലൊരു പരാമർശം വന്നു, നമ്മളെല്ലാവരും കണ്ടു, നമ്മളെല്ലാവരും വായിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് കേരളത്തിലെ സംഭവം അറിയുന്നത്, ലോകാടിസ്ഥാനത്തിൽ ഇന്നും ഇന്നലെ ഇന്നും ഇപ്പോഴും. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ശമ്പളം വാങ്ങുന്നവരുണ്ട്, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉറക്കൊഴിയുന്നവരുണ്ട്, ഇസ്ലാമിനെ മർശിക്കാൻ വേണ്ടി ഗ്രന്ഥ റഫർ ചെയ്യുന്നവരുണ്ട്. ഒരു കാര്യം ഉറപ്പാണ് ലോകത്ത്, ഇസ്ലാമിനെ എതിർക്കുന്നവർ നല്ല ശക്തമാണ്, ഇസ്ലാമിനെ എതിർക്കുന്നവർ ലോകത്ത് ഒറ്റക്കെട്ടാണ്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട നാം എവിടെ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനവുമാണ്. ഇസ്ലാമിനെതിരെയുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടാണ് ലോകത്തെവിടെയായാലും. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ നേതാവ് ഇബ്ലീസ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ, ഇസ്ലാമിന് നേരെ വരുന്ന ഏതേത് വെല്ലുവിളികളെയും ഒരു കാര്യം ഉറപ്പാണ്, പടച്ചോന്റെ ദീൻ, സർവജ്ഞനായ അല്ലാന്റെ ദീൻ, അല്ലാന്റെ മതം, അതെല്ലാറ്റിനെയും അതിജയിച്ചു, എല്ലാ ദർശനങ്ങളെയും അതിജയിച്ചു, എല്ലാ ആശയങ്ങളെയും അതിജയിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ മുസ്ലിങ്ങളുടെ സദസ്സിൽ അവരോട് ചോദിച്ചു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അവരോട് ചോദിച്ചാൽ എല്ലാരെ കൊണ്ട് പറയിപ്പിച്ചു, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്വാമിജി അല്ലാഹുവിന്റെ മതമായ ദീനിന്റെ ഏകദൈവ ആരാധനയെയും വിശ്വാസത്തെയും വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരുപാട് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ അച്ഛനും ഇസ്ലാമിന്റെ ഏകത വിശ്വാസത്തിന് എന്ന കംപ്ലൈന്റ് ഉണ്ട് എന്ന് പ്രസംഗിക്കാറില്ല. പക്ഷെ അവർ രണ്ടുപേരെയും ഇരുത്തി ക്രിസ്തുമതത്തിന്റെ ദൈവവിശ്വാസത്തിനും ഹൈന്ദവ ദൈവവിശ്വാസത്തിനും തകരാറുണ്ട് എന്ന് പറയാനും അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരെ കൊണ്ടത് അംഗീകരിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് ചെറിയ സംഗതിയല്ല. ലോകത്തൊരു ക്രിസ്ത്യാനിക്കും ഒരു ഹിന്ദു സന്യാസിക്കും ഇസ്ലാമിന്റെ ഏകത വിശ്വാസം മോശം. നമ്മുടെ ഏകദൈവ ആരാധന പറയുമ്പോൾ അവരും എഴുന്നേറ്റെന്ന് പറയലെന്ന് അറിയോ? ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ 30 കോടി ദൈവങ്ങൾ ആരാധിക്കുന്നവരല്ല, ഞങ്ങളും ഏകദൈവ വിശ്വാസികളാണ് എന്നവർ പറയും. അതിന്റെ അർത്ഥം എന്താണ്? അത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ്. ഇസ്ലാമിന്റെ ഏകദൈവ ആരാധന ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന പോലെ
ഉജ്ജ്വലമായി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ലോകത്തില്ല. അല്ലയാണ് ആരാധനക്കറിയും. എത്ര രസകരമാണ് ബാലേന്ദ്ര, സുരേന്ദ്ര, ജോർജെ, എടോ നീയും ഞാനും ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, അല്ലാന്റെ അടിമകളാണ്. അല്ലയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. സർവശക്തനായ പടച്ചതമ്പുരാനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ആ നിയന്താവിലേക്കുള്ള മടക്കമാണ് യഥാർത്ഥത്തിൽ മുസ്ലിമാകുക, ഇസ്ലാമാകുക എന്നൊക്കെ പറയുന്നത്. സൂര്യൻ മുസ്ലിമായി, ചന്ദ്രൻ മുസ്ലിമായി, നക്ഷത്രങ്ങൾ മുസ്ലിമായി, അനന്ത പരകോടി ജീവജാലങ്ങൾ മുസ്ലിമായി, നീയും മുസ്ലിമാകൂ എന്നാ പറയുന്നത്. അല്ലേ, നിന്റെ ഹൃദയം, നിന്റെ ശരീരം, നിന്റെ ആന്തരികവയവം എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചോട് നീ കീഴ്പ്പെട് എന്നാ പറയുന്നത്. ഈ ലോകത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ആ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെയും അവന്റെ നിയന്ത്രണത്തെയും ബോധ്യപ്പെടും. സൂക്ഷ്മമായും സ്ഥൂലമായും ഏത് ലോകത്തിലെ ഏത് ഘടകങ്ങളെ പരിശോധിച്ചാലും പടച്ചതമ്പുരാന്റെ ആ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ആകാശത്തിന്റെ അനന്തതയിൽ ഫ്ലൈറ്റ് വട്ടമിട്ട് പറന്നു പോകുമ്പോ അതിന്റെ ചിറകുകളെ ഡിസൈൻ ചെയ്ത ആ ഡിസൈനറില്ലേ, അള്ള സൃഷ്ടിച്ച പക്ഷിയുടെ ചിറകിന്റെ ഡിസൈൻ നോക്കി. ഇനി ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പഠനം എന്താ? ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പഠനങ്ങളിൽ ഒന്ന്, ഈ റൺവേ അല്ലാതെ, എയർപോർട്ടുകളിൽ റൺവേ ഇല്ലാതെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെ എന്നാ പുതിയ പഠനം. ഇൻഷാല്ലാ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ പക്ഷികൾ ഇറങ്ങണ പോലെ ഇറങ്ങാൻ കഴിയും ഫ്ലൈറ്റിന് എന്നാണ്. റൺവേ ഇല്ലാതെ, റൺവേ ഇല്ലാതെ ഇറങ്ങാൻ കഴിയും. അതിനവർ ചെയ്യുന്നത് ആൽബർട്ടോസ് എന്ന് പറയുന്ന പ്രഗത്ഭമായ പക്ഷിയുടെ ലാൻഡിങ് സിസ്റ്റം, അത് ഇറങ്ങുന്നത് നോക്കി അള്ളാഹു അതിനെ എങ്ങനെയാണ് സംവിധാനിച്ചത്, അതിന്റെ ചിറകുകൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് കാലുകൾ വെച്ച് അത് സ്ലിപ്പാകാതെ അത് നിയന്ത്രിച്ച് ഒരു ചുരുങ്ങിയ പ്ലേസിൽ അത് നിൽക്കുന്നത് എന്ന പുതിയ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻമാതൃകകളില്ലാതെ പ്രപഞ്ചത്തിന്റെ നാഥൻ സൃഷ്ടിച്ച പരമകാരുണികന്റെ താങ്ങി നിർത്തലിൽ ആകാശത്തിന്റെ അനന്തതയിൽ ഒഴുകി ഇറങ്ങുന്ന ജീവജാലങ്ങളെ നോക്കി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യന്റെ ബുദ്ധി ദിഷണ ഓടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പഠനത്തിലൂടെ, ഖുർആനിന്റെ വായനകളിലൂടെ, ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ, ലോകത്തുള്ള മറ്റുള്ളവരുമായുള്ള കമ്പാരിറ്റീവ് റിലീജിയനിലൂടെ ഇസ്ലാമിന്റെ മഹത്വം പ്രോജ്വലമായി നിൽക്കും. അതിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ സദസ്സിൽ പ്രത്യേകിച്ച് എല്ലാ വിമർശനങ്ങളെയും ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ചർച്ച ചെയ്യാതിരിക്കുന്നത് ബോധപൂർവമാണ്. ഞാൻ പറയുന്നത്, ഇസ്ലാമിനെതിരെ വിമർശനങ്ങളുണ്ട്, പക്ഷേ മുസ്ലിങ്ങളെ വളരെ ഗൗരവമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ജീവിതത്തെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. രണ്ട്, ഏത് വിമർശനങ്ങൾ വന്നാലും ആ വിമർശനങ്ങളിൽ എന്ത് എന്ന് പരിശോധിച്ച് പഠിച്ച് അതിനനുസരിച്ച് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് ഇക്കാലഘട്ടത്തിൽ സഹിഷ്ണുതയില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന വിമർശനം. ഇസ്ലാമിന് സഹിഷ്ണുതയില്ല, ഇസ്ലാം അസഹ്യമാണ്, അല്ലെങ്കിൽ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, വില്ലം റീഹ് എഴുതിയിട്ടുള്ള പ്രഗത്ഭമായ ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നത്, മറ്റൊരുത്തനെ സഹിക്കാൻ കഴിയായിക, അതാണ് ഫാസിസം എന്ന, എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് അസഖ്യതയാണ് അവരുടെ മുഖമുദ്ര എന്ന് ലോകം എന്ന് വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമിന് സഹിക്കാൻ പറ്റണില്ല, ഇസ്ലാമിന് സഹിക്കാൻ പറ്റണില്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ട ഒരു പോയിന്റ് എന്താ? അത് ഇസ്ലാമിനെ പോലെ സഹിഷ്ണുതയുള്ള, ഇസ്ലാമിനെ പോലെ സഹിഷ്ണുതയുള്ള ഒരു മതവും ലോകത്ത് വേറെയില്ല. അതിലെനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, അള്ളാഹു പരമകാരുണികനാണ് അല്ലേ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, 114 അധ്യായങ്ങളിൽ സൂറത്ത് തൗബ ഒഴികെ മറ്റെല്ലാ അധ്യായങ്ങളിലും ബിസ്മി, സൂറത്തിൻ നംലിലാകട്ടെ ബിസ്മി 2 തവണയും. അപ്പൊ 114, പരമകാരുണികനും കരുണാവാരുതിയുമായ അള്ളാഹു ഒരു മതം അവതരിപ്പിച്ചാൽ അത് കാരുണ്യ വിരുദ്ധമാകുമോ? ഒരു ഗ്രന്ഥത്തിന്റെ, ലോകത്ത് വേറൊരു ഗ്രന്ഥത്തിൽ എങ്ങനെ കാണാൻ കഴിയില്ല, വേറെ ഗ്രന്ഥങ്ങളുടെ ഓരോ അധ്യായങ്ങളിലും പരമകാരുണികനും കരുണാവാരുതിയുമായ അള്ളാഹിന്റെ നാമത്തിൽ നിന്നാണോ മാർക്കോസ് തുടങ്ങുന്നത്, യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത്, ഋഗ്വേദം തുടങ്ങുന്നത്? ഒന്നുമല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങണേനെങ്ങനെ? പരമകാരുണികനും കരുണാവാരുതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. എങ്കിൽ അള്ളാഹുവിന്റെ വചനം കാരുണ്യവിരുദ്ധമാകുമോ? അള്ളാഹുവിന്റെ വചനം സഹിഷ്ണുതയില്ലാത്തതാകുമോ? അല്ലാഹ് അയച്ച പ്രവാചകൻ കാരുണ്യവിരുദ്ധമാകുമോ? അതുകൊണ്ടല്ലേ ഖുർആനെ പറ്റി കുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. 10 അധ്യായം സൂറത്ത് യൂനുസിലെ 58 വചനമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന് കാരുണ്യമാണ്. റസൂലുള്ളയോ വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ,
സൂറത്ത് അംബിയായിലെ 107-ാമത്തെ വചനമാണ്, ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ് റസൂൽ എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലോ കർമ്മങ്ങളിലോ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ യുദ്ധം പോലും ഇസ്ലാമിന്റെ കാരുണ്യമാണ്, ഇസ്ലാമിന്റെ യുദ്ധം പോലും ഇസ്ലാമിന്റെ കാരുണ്യമാണ്, റസൂല് വാളെടുത്തത് പോലും കാരുണ്യം കൊണ്ടാണ് അല്ലേ? ശരിക്കുമല്ലേ സഹോദരങ്ങളെ? അല്ലേ ആത്യന്തികമായല്ലേ? അതെ, ഇസ്ലാമിന്റെ ഏത് കാര്യവും കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. ശിക്ഷ നടപ്പാക്കുന്നത് ഇസ്ലാമിന്റെ കാരുണ്യമാണ്, നരകം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, അല്ലാഹു ഖുർആൻ അയച്ചത് അല്ലാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അല്ലേ? നിങ്ങൾ നോക്ക്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു വമ്പിച്ച നിയമത്താ നൽകിയത്, അനുഗ്രഹമാ നൽകിയത്, കാരുണ്യമാ നൽകിയത്, അല്ലാഹുവിന്റെ റസൂലിനെ അവർക്കിടയിൽ നിയോഗിക്കുക വഴി. അപ്പൊ പരമകാരുണ്യകനായ അല്ലാഹു, പരമകാരുണ്യകനായ അല്ലാഹു അവതരിപ്പിച്ച കാരുണ്യം തുളുമ്പി നിൽക്കുന്ന ഗ്രന്ഥം, അതുപോലെ കാരുണ്യത്താൽ പെരുമാറുന്ന പ്രവാചക തിരുമേനി, ഫബിമാ റഹ്മത്തിൻ മിനല്ലാ ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീല ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. സൂറത്തു ആലി ഇംറാനിലെ 159-ാമത്തെ വചനം അവിടെ റസൂലുള്ളാഹിന്റെ കാരുണ്യത്തെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിങ്ങനെ സൂചിപ്പിക്കാനുള്ള ഒരു കാരണമുണ്ട്. അതായത്, നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിന്റാണ്, പരമകാരുണ്യകനായ അല്ലാഹു കാരുണ്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, കാരുണ്യത്താൽ പെരുമാറുന്ന പ്രവാചകൻ എങ്കിൽ ഇത് മൂന്നും ചേർന്ന ഇസ്ലാം. സഹോദരങ്ങളെ, ഇത് മൂന്നും ചേർന്ന ഇസ്ലാം, അല്ലാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്ത ഒരു ഗ്രന്ഥം അസഹിഷ്ണുത പ്രചരിപ്പിക്കുമോ, കാരുണ്യത്തിന് വിരുദ്ധമായി ഇത് ചെയ്യുമോ എന്ന് ഗൗരവമായി നാം ആലോചിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കി, ലോകത്ത് ഒരുപാട് മതങ്ങൾ, ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങൾ. അസഹിഷ്ണുത എന്ന് പറയുന്നത് എന്താണ്? സഹിക്കാൻ പറ്റായിക. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഭാരത് മാതാ കീ ജയ് എന്ന് ലോകത്തെ കൊണ്ട് മുഴുവനും വിളിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഞാൻ ഇന്ന് സൂറത്തു ആലി ഇംറാന്റെ അവസാന ഭാഗം 195-ാമത്തെ വചനമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ അല്ലാഹു പറയാണ്, സത്യനിഷേധികൾ രാജ്യങ്ങളിൽ സ്വൈരവിഹാരം നടത്തും. അത് വല്ലാത്തൊരു വാക്കാണ്, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. രാജ്യത്ത് സത്യനിഷേധികൾ സ്വൈരവിഹാരം നടത്തും. അവർ അവരുടെ ഈ പ്രയാണത്തെ അവരരങ്ങ് തകർത്തുകൊണ്ടിരിക്കും. ആ അരങ്ങ് തകർക്ക് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ആത്യന്തിക വിജയം വിശ്വാസികളെ നിങ്ങൾക്കായിരിക്കും. അതൊക്കെ താൽക്കാലികമായി നമ്മൾക്ക് കൊടുക്കുന്ന ചില സുഖങ്ങളും രസങ്ങളുമാണ് എന്ന് സൂറത്തു ആലി ഇംറാൻ പറയുന്നുണ്ട്. ഇരട്ടി വിശ്വാസം വർദ്ധിക്കുക ചെയ്ത്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നിടത്താണ് നമ്മുടെ ദൈവത്ത്, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവത്ത്. സുഹൃത്തുക്കളെ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാവാം, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആവാം സ്വതന്ത്രമായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലെ പ്രസംഗം എന്ന് പറയുന്നത് എന്നെ ഒറ്റക്കാണ് സ്റ്റേജിൽ കയറ്റി നിർത്തുന്നത്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങൾ എന്ത് ബലത്തിലാണ് അവിടെ പോണത്? ഒരു സ്റ്റേജ്, അവിടെ അധ്യക്ഷനില്ല, അവരാരും ഇരിക്കണില്ല, ഒരാളും ഇരിക്കണില്ല, നിങ്ങളെ മാത്രം അതിൽ കയറ്റി അതിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ചാലോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ആലോചിച്ചു, കാരണം എന്താ ഒറ്റക്ക് എന്തിനെ കയറ്റി നിർത്തുന്നത്? അധ്യക്ഷനില്ലാതെ, സ്വാഗത ഭാഷകനില്ലാതെ എന്തിനാ ഒറ്റ കയറ്റി നിർത്തുന്നത്? അങ്ങനെ സംഭവിച്ചുകൂടേ അല്ലേ? അല്ലാഹുമല്ലാമാനെ പിടുത്തം അല്ലാന്റെ ദിമ്മത്തിൽ, അല്ലാഹുവിന്റെ കാവലിൽ, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി പ്രധാനമന്ത്രിമാർക്കാണ്. അല്ലാഹുവിന്റെ സെക്യൂരിറ്റിയേക്കാൾ വലിയൊരു സെക്യൂരിറ്റി ഈ ലോകത്ത് വേറല്ല. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കൽബിലേക്ക് ശരിക്കുണ്ടാകണം. അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്തെ ഫുൾ സെക്യൂരിറ്റി, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി പ്രധാനമന്ത്രിക്കാണ്. ആ സെക്യൂരിറ്റിയിൽ നിന്നല്ലേ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്? ആ സെക്യൂരിറ്റിക്കാരല്ലേ കൊന്നത്? സുഹൃത്തുക്കളെ, അത് ലോകത്ത് മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്. ഞാൻ പറയുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാന്റെ ദീനിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയുന്നത്, നമ്മൾക്ക് അറിവുണ്ടായാൽ, നമ്മൾ കാര്യങ്ങളെ പക്വതയോടുകൂടി നേരിട്ടാൽ നമുക്കതിൽ വിഷയമല്ല. അപ്പൊ ഞാൻ സഹിഷ്ണുതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ നേരിടുന്ന, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന്, ഇസ്ലാം ആളുകളെ കൊല്ലുന്ന മതമാണെന്ന് ഒക്കെയുള്ള പ്രചരണങ്ങളും. മഹാത്മാഗാന്ധി വരെ രംഗീല റസൂൽ ശുദ്ധിപ്രസ്ഥാനത്തിന്റെ ആചാരനെ എഴുതിയപ്പോൾ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, 20 ചെറുപ്പക്കാരെ വൈകാരികമായി പ്രതികരിക്കുകയും അബ്ദുൾ റഷീദ് ശ്രദ്ധാനന്ദ സ്വാമികളെ കൊല്ലുകയും ഇന്ത്യയിലൊരു പ്രത്യേക സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ഗാന്ധിജി പോലും ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചതെന്ന് പറയുകയും പിന്നീട് ഗാന്ധിജി പഠിച്ച് തിരിച്ചു പറയുകയും ഒക്കെ ചെയ്ത് ചരിത്ര പശ്ചാത്തലങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇപ്പൊ നമ്മൾ പറയുന്ന ലോകം മുഴുവനും സഹിഷ്ണുതയില്ലാത്തവരാണ്.
ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ശരിക്കും ആലോചിച്ചുണ്ടോ? ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ സഹിഷ്ണുതയുടെ സ്വർച്ചാരംഭ്രാലെ തന്നെ അല്ല പറയുന്നുണ്ട്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യം അത്ഭുതമാണ് മുസ്ലിങ്ങളെ അല്ല പറയുന്നത്, മുസ്ലിങ്ങളെ നിങ്ങളുടെ കാര്യം അത്ഭുതകരമാണ്, കറയില്ലാതെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരങ്ങനെയല്ലോ എന്ന് ഒരു ജനപദത്തെ അതിൻ്റെ പശ്ചാത്തലവും സാഹചര്യം ഒന്നും വിശ്വസിക്കാൻ ഇവിടെ നേരില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ സഹിഷ്ണുതയുടെ ഏറ്റവും പ്രധാനമായ ചില തെളിവുകൾ നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പം ഇന്ത്യ രാജ്യത്ത് അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ലോകത്തെവിടെയാണെങ്കിലും പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സൃഷ്ടിപൂജയെ ഏറ്റവും ശക്തമായി ഇസ്ലാം എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം വലാ തസുബ്ബുൽ ലദീന യദൂന മിൻ ദൂനില്ലാ സൂറത്ത് അൻആമിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, 108-ാമത്തെ വചനം സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, അല്ലാഹുക്ക് പുറമെ മറ്റുള്ളവർ ആരാധിക്കുന്നവരുടെ ആരാധ്യ കഥാപാത്രങ്ങളെ നിങ്ങൾ തെറിവിളിക്കരുത്, ചീത്ത വിളിക്കരുത് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലല്ലാത്തവരെയാണ് അവർ ആരാധിക്കുന്നത്, ശരിയാണ്, പക്ഷേ അവരെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അവിടെ സഹിഷ്ണുത തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, ദുബായിൽ നിന്നൊരു പയ്യൻ എന്നെ വിളിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറയണം എന്തിനറിയോ? എളുപ്പത്തിൽ നിങ്ങൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ കിട്ടാത്ത ഒരു സംഗതി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള നിലക്കാണ്. ഹനീഫ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം മുസ്ലിം ആയിരുന്നു, ഞാനിപ്പോൾ ക്രിസ്ത്യാനി ആയിട്ടുണ്ട്, ക്രിസ്തുമത്തിലേക്ക് പോയിട്ടുണ്ട്, എനിക്ക് കുറേ സംശയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് നബി എത്രയോ പെണ്ണ് കെട്ടി വളരെ മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പയ്യൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ച, ഹനീഫ, പേര് ഹനീഫയായിട്ടും നീ ഇങ്ങനെ 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 ചിന്തിക്കുന്നവനായിപ്പോയി, ഇങ്ങനെ ഇങ്ങനെ പഴച്ചുപോയി, നല്ലൊരു പേരിട്ടിട്ടുണ്ടല്ലോ നിനക്ക്, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് ഞാൻ അവനോടൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ വിഷയത്തിൻ്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചു, നീ മുസ്ലിമായ കാലത്ത്, നീ ഇസ്ലാമായ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നിനക്ക് ഇഷ്ടമായിരുന്നു? അപ്പം പറഞ്ഞു, ഇഷ്ടാവില്ലേ, ഞാൻ മുസ്ലിമായ കാലത്ത് എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിനോട് ഇഷ്ടമാണ്, യാതൊരു സംശയവുമില്ല എന്നവൻ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ മുസ്ലിമായ കാലത്ത് ഈസാ നബിയോട് നിനക്ക് ഇഷ്ടമാണോ? യേശു ക്രിസ്തുവിനോട് നിനക്ക് ഇഷ്ടമാണോ? പറഞ്ഞു, അതെ എനിക്ക് ഇഷ്ടമാണ്. മൂസാ നബിയോട് നിനക്ക് ഇഷ്ടമായിരുന്നു? അതെ. ഈ 3 പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴും അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിരുന്നു? അപ്പം പറഞ്ഞു, അതെ. ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? അവൻ വല്ലാതെ പിന്നെ കുറേ സമയം അവൻ എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, ഇപ്പോൾ നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെറുപ്പാണല്ലേ? അപ്പം പറഞ്ഞു, അതെ. നിനക്കിപ്പോൾ മൂസാ നബിയോട് വെറുപ്പാണല്ലേ? അതെ. ഈസാ നബിയെ നിന പടച്ചോണായിട്ടാണല്ലേ കാണുന്നത്? അതെ. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, മുസ്ലിമായ കാലത്ത് നബിയോടും നിനക്കിഷ്ടം, ഈസാ നബിയോടും നിനക്കിഷ്ടം, മൂസാ നബിയോടും നിനക്കിഷ്ടം, അതുവഴി 3 പ്രബല മത സമൂഹങ്ങളുടെ നേതാവിനെയും ആദരിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ നിനക്ക് പ്രകോപനമില്ലാത്തൊരു വ്യക്തിയായിരുന്നു നീ. ഇന്ന് നീ ഇസ്ലാം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോ 2 പ്രവാചകന്മാരെ നിനക്ക് വെറുക്കേണ്ടി വന്നു, 2 പ്രവാചകന്മാരുടെ അനുയായികളെയും നിനക്ക് വെറുക്കേണ്ടി വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നിനക്ക് നിർത്തേണ്ടി വന്നു. ക്രിസ്ത്യാനിയായപ്പോ സഹിഷ്ണുത കൂടിയതാണോ സഹിഷ്ണുത കുറഞ്ഞതാണോ? അൽഹംദുലില്ലാ, ക്രിസ്ത്യാനിറ്റിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, ഞാൻ അവനോട് ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ അവസ്ഥ എന്താ? മഹാനായ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അതേപോലെ ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാൻ നമ്മുടെ അല്ലാഹു പഠിപ്പിച്ചു. ഇനി മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം സൗദിയിൽ തന്നെ നെയ്സുമാർക്ക് മാത്രം, കോട്ടയത്തെ, ചങ്ങനാശ്ശേരിയിലെ, ചങ്ങനംകുളത്തെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, 100 ക്രിസ്തീയ പെൺകുട്ടികളുള്ള ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം. ആ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രമാണല്ലോ ആ ക്ലാസ്സിൽ, അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ മുദീറും എല്ലാം ഇരിക്കുന്ന സദസ്സിൽ ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവർ ഗൗരവമായി അതിനെക്കുറിച്ച് ചിന്തിച്ച്, പരിപാടി കഴിഞ്ഞപ്പോൾ വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ, കാരണം മെഡിക്കൽ കോളേജിൽ അവരെ നിർബന്ധിച്ചു കൊണ്ടിരിക്കണം അവിടുത്തെ ആളുകൾ. അപ്പോൾ ആ സമയം കഴിഞ്ഞ, ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ 1-2 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, സത്യത്തിൽ ഞങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ വലിയ സത്യത്തിലും വലിയ മഹത്വത്തിലുമാണ് എന്നേ കരുതിയിട്ടുള്ളൂ, പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. എന്തായിരുന്നു ചോദ്യം? അതിതായിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, തിരുവനന്തപുരത്തെ രണ്ടുപേരെ ചില ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് കത്തോലിക്ക സഭയിലെ ഒരു ഫാമിലി, ഒരു ക്രിസ്തീയ ഫാമിലി ഒരിക്കൽ എന്നെ വിളിച്ചു, ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, പഠിക്കണം എന്ന നിലയിലാണ് അവർ വരുന്നത്. അവർ വന്നതിൻ്റെ മുമ്പിലിരുന്നു, നമ്മുടെ ഓഫീസിൽ സെൽഫി സെൻ്ററിലിരുന്നു. ഞാൻ ആദ്യമായി അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഹക്കായി സത്യസന്ധമായി നിങ്ങൾ മറുപടി പറയണം. ഇവിടെ വേറെ ആരുമില്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല, നമ്മൾ മാത്രമാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ശരിക്കെന്താണ്?
കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളോട് എൻ്റെ ചോദ്യമാണ്, ഇഷ്ടമാണോ വെറുപ്പാണോ? നിങ്ങളത് തുറന്ന് പറയണമെന്നോട് ഞാൻ അവരോട് ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു, അവരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് പറഞ്ഞു, സത്യമേ നിങ്ങൾ പറയാവൂ, വഞ്ചന നിങ്ങൾ നടത്തരുത്, ആത്മവഞ്ചന നടത്തരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല അഭിപ്രായമാണോ മോശ അഭിപ്രായമാണോ നിങ്ങളത് പറയണം? അവരെന്നോട് പറഞ്ഞു, മോശ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത് അവർ നബീനെ മോശാക്കിയതിന്റെ പേരിലല്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞല്ലോ എന്നതിൽ അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾക്കറിയാമോ, എൻ്റെ മനസ്സിലുണ്ടാകുക എന്താണ് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈസാ നബിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴും ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായ കാര്യമാണ് പറയുന്നത്, വളരെ ഗൗരവമായ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം, എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ എന്താ അതിൻ്റെ കാരണം? അല്ലേ, നിങ്ങൾ ആലോചിച്ചു, വലിയൊരു കാര്യമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇനി ഞാൻ എന്നിട്ട് ഞാൻ അവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. ഒരു വേദിയിൽ മുസ്ലിമും തൊട്ടപ്പുറത്ത് ഇതേപോലെ സ്പീച്ച് സ്റ്റാൻഡും മൈക്കും വെച്ചൊരു ക്രിസ്ത്യാനിയും നിൽക്കുന്നു വിചാരിച്ചോളൂ. നിങ്ങൾ ആ ക്രിസ്ത്യാനിയായ പണ്ഡിതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൂരെ തെറി പറയുന്നു നീയരി, നബിയുടെ പേരിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നു നീയരിക്ക. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ മനസ്സിൽ തിരിച്ച് ഈസാ നബിയെ ചീത്ത പറയാൻ തോന്നുന്നു? അവന്റെ മനസ്സിന്റെ ഏഴ് അയലങ്ങളിൽ പോലും അങ്ങനെ ഒരു തരിമ്പ് വരുമോ? യഥാർത്ഥ മുസ്ലിമാവോ? ഈ മനസ്സ് മുസ്ലിമല്ലാതെ ലോകത്ത് വേറെ ആർക്കുണ്ട് പ്രിയപ്പെട്ടവരെ? സത്യം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു ഒരാളിന്റെ കൈ മുറുക്കി പിടിച്ചു. ഞാൻ ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. സത്യമല്ല, ഒരു മനസ്സിന്റെ കോണിൽ പോലും. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ അവരോട് പറഞ്ഞു, പ്രകോപനം ഉണ്ടാക്കുക, മതസമൂഹങ്ങളെ പ്രകോപനം ഉണ്ടാക്കുക. ഇത് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. മതസമൂഹങ്ങളെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈസാ നബിയെ കുറിച്ച് ജൂതന്മാരുടെ വിശ്വാസം. പിഴച്ച യാ ഉഖ്ത ഹാറൂൻ, ഹാറൂന്റെ സഹോദരി, നീ ഇങ്ങനെ പിഴച്ചു പോയല്ലോ, ജാരസന്താനമായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം, നഊദു ബില്ലാ. അങ്ങനെ ജൂതന്മാരെ വിശ്വസിച്ച് ആ വാക്ക്, ആ പ്രയോഗം ആർക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുക? ക്രൈസ്തവ സമൂഹത്തിന്. അവരെ പ്രകോപിപ്പിക്കുക ആ വാചകം. മറിച്ച് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്ന ഒരു വാചകം, അതെന്താ? അള്ളാഹു കുട്ടിയുണ്ട് എന്നുള്ള വാചകം. ഇത് രണ്ടിന്റെയും ഇടയിൽ മുസ്ലിമിന്റെ നിലപാട് എന്താ? അപാരമായ നിലപാട്. ഞാനവരോട് ചോദിച്ചു, ബൈബിളിലെ കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി എന്നുള്ളതാണ് യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം. അതൊരു പ്രവാചകൻ ഒരിക്കലും സൂട്ടല്ല, യോജിച്ചതല്ല. നേരെ മറിച്ച് ഖുർആനിൽ ഒന്നാമത്തെ അത്ഭുതം എന്താ? ഒന്നാമത്തെ അത്ഭുതം സ്വന്തം മാതാവിന്റെ ചാരിത്ര ശുദ്ധിയിൽ സംശയിച്ച ആ വ്യക്തിത്വത്തെ, അതിന്റെ പ്രശോഭ കൂടുതൽ പ്രശോഭിപ്പിച്ചുകൊണ്ട് ഈസാ നബി പറയാനുണ്ട്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ, ഞാൻ അള്ളാഹിന്റെ നബിയാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ട, എന്റെ അമ്മ പരിശുദ്ധയാണ്. ഞാൻ ചോദിച്ചു, ഇതാണോ ഒരു സമൂഹത്തെ പ്രകോപിപ്പിക്കുക? നിങ്ങളുടെ ബൈബിളിലുള്ളതിനേക്കാൾ മഹത്വം ഖുറാനിലെ മറിയം ബീവിക്കുണ്ട്, ബൈബിളിലുള്ളതിനേക്കാൾ ഈസാ നബിയുടെ മഹത്വം ഖുറാനിലുണ്ട്. അതുവഴി ഒരു ജനതക്കെതിരെ തിരിയാത്ത മനസ്സ് മുസ്ലിങ്ങളുടെ മനസ്സാണ്, തീർന്നില്ല. മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് സുഹൃത്തുക്കളെ, മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ മർക്കസുൽ ബിഷാറ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു മിഷണറി കേന്ദ്രമുണ്ട്. അവിടെ ഫാദർ അലവി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമായിരുന്നു, പിന്നെ ക്രിസ്തുമതത്തിലേക്ക് പോയി. അവിടെ എഴുതപ്പെട്ടൊരു മലയാള പുസ്തകത്തിലൊരു വാചകം എന്താ അറിയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ, മദ്യപിച്ച് ഉന്മത്തനായി ബോധം കെട്ട് ചാണകക്കൂനയിലേക്ക് മുഖം കമ്മിയെന്ന് വീണ് മരിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാ, മലയാളക്കരയിലാണ് ഈ രചന നടന്നത്, മലയാളക്കരയിൽ. ഇനി നിങ്ങൾക്കറിയോ കേരളത്തിലെ അറിയപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ, ക്രൈസ്ത്യാനികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എനിക്ക് പോകാൻ അവസരമുണ്ടായി. അവിടെ ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു, എന്തു വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, ആ സി ഡി പോലും പുറലോകം കണ്ടില്ല, എന്താ ഇവിടെ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, പള്ളിയിലച്ചന്മാരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, എന്താ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ഗ്രന്ഥം ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറച്ചാലും കണ്ടെയ്നറിൽ ബാക്കിയുണ്ടാവും. അത്രമേൽ 1400 വർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവ മിഷണറിമാർ പ്രവാചകനെ തെറി പറഞ്ഞ പുസ്തകം ഹാജരാക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കഴിയും. എന്നിട്ട് ഞാൻ അവരോട് ന്യായമായി ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന ഒരു പേപ്പർ ഇങ്ങനെ കീറിയെടുത്തിട്ട് ന്യായമായി ഞാൻ അവരോട് ചോദിച്ചു, ഇത്ര വലിപ്പത്തിലെ ഒരു പേപ്പറിൽ ഈസാ നബിയെ കുറിച്ച് മോശമായി മുസ്ലിങ്ങളെ എഴുതിയ ഒരു കഷ്ണം കടലാസ് ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ? നമ്മൾ ശരിക്കാലോചിക്കണം.
നമ്മൾ പഠിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്ക് ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല സുഹൃത്തുക്കളെ. ഇസ്ലാമിനെ നെഞ്ചിലേറ്റിയാൽ ഒരു സിംഹാസനവും നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല സുഹൃത്തുക്കളെ. റബീബിന് ആമിർദാനു ആ കുതിരപ്പുറത്ത് കറുത്ത പുതപ്പും പുതച്ച് ശരീരത്തിലിട്ട് മെലിഞ്ഞുണങ്ങിയ റബീബിന് ആമിറിന്റെ ഉള്ളിൽ ജ്വലിച്ച ഈ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടായിട്ടില്ല. അതുണ്ടാകുന്ന കാലത്ത് ഒരന്തപുരവും നമുക്ക് വലുതായി തോന്നില്ല, ഒരു സിംഹാസനവും നമുക്ക് വലുതായി തോന്നില്ല. അങ്ങ് റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ അങ്ങരികു വരെ ആ കുതിരക്കുളമ്പടി കൊണ്ടുപോയി വെച്ച് അവിടെ കുന്തം കുത്തി വെച്ചിട്ട് റുസ്തമിനോട് വിശാലമായ പ്രപഞ്ചത്തിന്റെ ഇടുങ്ങിയ ലോകത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പടച്ചുതമ്പുരാന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന ആ മഹാന്മാരായ സാബിമാര് രൂപപ്പെട്ടതേ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കിടന്ന അവരുടെ ഒരാത്മചൈതന്യം കൊണ്ട് അള്ളാഹു മുജാദലയിലെ 22-ാമത്തെ വചനം നെഞ്ചിരുത്തി പലകകളിൽ എഴുതി കഴുത്ത് കെട്ടി തൂക്കി ഇടക്കിടക്ക് നോക്കി മനപ്പാടാക്കേണ്ട വചനം ഇല്ല. അള്ളാഹുവിനോടും റസൂലിനോടും സമരം പ്രഖ്യാപിച്ചവരുമായി ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് മൈത്രി ബന്ധം പുലർത്തുന്ന നിനക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് സ്വന്തം പിതാവായാലും മാതാവായാലും കുടുംബക്കാരായാലും അടുത്തവരായാലും ആരായാലും എന്നിട്ട് പറയാണ് അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തി അവർക്കെതിരെ സമരം പ്രഖ്യാപിച്ചവരോട് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് പ്രഖ്യാപിച്ചവരുടെ മനോഘടന ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ളതെന്തറിയോ? പക്വമതികളായ ആദർശമുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ദീനെത്തിച്ചു കൊടുക്കുന്ന നല്ല പ്രബോധകന്മാർ. അറിവാണ് ലോകത്തിന്റെ സമ്പത്ത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അറിവാണ് ലോകത്തിന്റെ സമ്പത്ത്. അറിവുള്ളവരുടെ മരണമാണ് ലോകത്തിന്റെ ശാപം. 1000 മാബിദ് മരിച്ചാൽ ഇബിലീസ് സന്തോഷിക്കാത്ത അതിന്റെ എത്രയോ ഇരട്ടി ഒരാലിമ മരിച്ചാൽ സന്തോഷിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1000 മാബിദുകൾ മരിച്ചാലില്ലാത്ത സന്തോഷം ഒരാലിമ മരിച്ചാൽ ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഇൽമ കൊണ്ടല്ലാതെ അറിവ് കൊണ്ടല്ലാതെ ലോകത്തിന് സാധിക്കില്ല. ആ അറിവ് തേടി ഇറങ്ങുന്നതിനെ കുറിച്ചാണ് ബഹുമാനനായ യാസിബ് ഇബ്നു ഹംസ ഒരു ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞത്. അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലും സംരക്ഷണത്തിലുമായിരിക്കും. അറിവ് നേടി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം ഒരുപാട് അറിവുള്ള ആളുകൾ അവരുടെ അറിവ് പ്രയോജനപ്പെടാതെ പോയി, അവരുടെ അറിവ് അവർക്ക് പോലും പ്രയോജനപ്പെടാതെ പോയി. കിട്ടിയ ഏതൊരറിവും അബൂ ഹുറൈറ എന്തിനാണ് എല്ലാം പറഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മോദി ആയത്ത് ഞാനും ഓതുന്നു പ്രിയപ്പെട്ടവരെ, എനിക്കും അത് ഓതാം പ്രിയപ്പെട്ടവരെ. സൂറത്ത് ബഖറയിലെ 159 160 വചനങ്ങൾ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈകയൽ അൻഹുമല്ലാ വയൽഅനഹുമല്ലാഇനൂൻ. അല്ലാഹു ഖുർആനിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, നബിയേ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് എല്ലാം വിശദീകരിച്ചു തന്ന് ഹൽബല്ലഅതുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ബലാ യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് ഈ മദീനയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച് ഇദാ ജാഅ നസ്റുല്ലാ, അല്ലാഹുവിന്റെ സഹായവും ഫതഹുണ്ടല്ലോ ആ വിജയവും അതാസന്നമായാൽ എന്ന് പറഞ്ഞ് സകല വിജയങ്ങളും കൂട്ടം കൂട്ടമായി ജനങ്ങൾ ദീനിലേക്ക് വന്നതും എത്ര വലിയ കാഴ്ചകളാണ് സഹോദരങ്ങളെ. ഇക്കഴിഞ്ഞ MSM പ്രൂഫ് കോണിൽ ബഹുമാനനായ സുബ്രഹ്മസ് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ബന്ധപ്പെടാത്ത ചില മേഖലകൾ പ്രൂഫ് കോൺ ഒരു പക്ഷേ അദ്ദേഹം ബന്ധപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കൗൺസിലിംഗ് സെന്റർ ഉണ്ടായിരുന്നു നോൺ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം, കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ്, ആൺകുട്ടികൾക്ക് വേറെ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചവർക്കല്ലാതെ അതെല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല സുഹൃത്തുക്കളെ. ആ കുട്ടികൾ എന്തൊരു പ്രതീക്ഷയിലാണ്. അതിലൊരു രാധാകൃഷ്ണൻ, ഒരു കൃഷ്ണദാസ് എന്നെ പിന്നെ വിടാതെ പിന്നാലെ കൂടി ഓരോ കാര്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾ. ഭക്തനായ ഒരു അച്ഛന്റെ മകന്, ആ ഭക്തനായ ഒരു അച്ഛന്റെ മകൻ അവിടെ എത്തി ഇസ്ലാമിന്റെ കാര്യങ്ങൾ കേട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട്, ചുരുങ്ങിയ മണിക്കൂറുകളെ കൊണ്ട്. അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര കുട്ടികൾ, എത്ര ആളുകൾ കേരളത്തിന്റെ ഓരോ പ്രദേശങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.